നമസ്കാരം. ആസാദി വാർത്തയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. കുട്ടികളുടെ വാക്സിനേഷന് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് ആരോഗ്യമന്ത്രി. രാജ്യാന്തര ചലച്ചിത്രോത്സവം നാളെ സമാപിക്കും. സിവിൽ സപ്ലൈസ് ഓഫീസുകൾ ഇ ഓഫീസുകളായി. തപാൽ മേളക്ക് തുടക്കമായി. ഒമിക്രോൺ ഡൽഹിയിൽ യെല്ലോ അലർട്ട്. സ്കൂളുകളും കോളേജുകളും അടച്ചു. പതിനഞ്ച് മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ കോവിഡ് വാക്സിനേഷനായും കരുതൽ ഡോസിനായും സംസ്ഥാന മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കുട്ടികളുടെ വാക്സിനേഷനായി വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കുന്നതാണ്. മുതിർന്നവരുടെയും കുട്ടികളുടെയും വാക്സിനേഷൻ തമ്മിൽ കൂട്ടിക്കലർത്തില്ല. കുട്ടികൾക്ക് ആദ്യമായി കോവിഡ് വാക്സിൻ നൽകുന്നതിനാൽ എല്ലാ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിച്ചായിരിക്കും വാക്സിൻ നൽകുക. വാക്സിനേഷന് മുമ്പും ശേഷവും കുട്ടികളെ നിരീക്ഷിച്ച് ആരോഗ്യനില ഉറപ്പാക്കും. കുട്ടികൾക്ക് കോവാക്സിൻ ആയിരിക്കും നൽകുക എന്നാണ് കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. 15 ലക്ഷത്തോളം വരുന്ന കുട്ടികളാണ് ഈ വിഭാഗത്തിൽ വരുന്നത്. ഒമിക്രോൺ പശ്ചാത്തലത്തിൽ എല്ലാവരും തങ്ങളുടെ കുട്ടികൾക്ക് വാക്സിൻ ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും ആരോഗ്യ പ്രവർത്തകർ, മുൻനിര പ്രവർത്തകർ, 60 വയസ്സിന് മുകളിലുള്ള അനുബന്ധ രോഗമുള്ളവർ എന്നിവർക്ക് കരുതൽ ഡോസ് നൽകുക. രണ്ടാം ഡോസ് വാക്സിൻ എടുത്ത ശേഷം 9 മാസങ്ങൾക്ക് ശേഷമാണ് കരുതൽ ഡോസ് നൽകുന്നത്. സംസ്ഥാനത്തെ ആദ്യ ഡോസ് വാക്സിനേഷൻ 98% രണ്ടാം ഡോസ് വാക്സിനേഷൻ 78% ആയിട്ടുണ്ട്. 1ഉം 2ഉം ഡോസ് ചേർത്ത് 4.67 കോടിയിലധികം പേർക്ക് വാക്സിൻ നൽകിയിട്ടുണ്ട്. കുട്ടികളുടെ വാക്സിനേഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യ ഡോസ് വാക്സിൻ എടുക്കാൻ ബാക്കിയുള്ളവരും രണ്ടാം ഡോസ് എടുക്കാൻ സമയം കഴിഞ്ഞവരും വാക്സിൻ സ്വീകരിക്കേണ്ടതാണ്. സംസ്ഥാനത്ത് 25 ലക്ഷത്തോളം ഡോസ് വാക്സിൻ സ്റ്റോക്കുണ്ട്. ജനുവരി 2 കഴിഞ്ഞാൽ കുട്ടികളുടെ വാക്സിനേഷൻ ആയിരിക്കും പ്രാധാന്യം നൽകുക. തിരക്കൊഴിവാക്കാൻ ബാക്കിയുള്ളവർ എത്രയും വേഗം വാക്സിൻ എടുക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ചലച്ചിത്ര അക്കാദമിയും ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന 11ാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ ഹ്രസ്വ സിനിമ മത്സര വിഭാഗത്തിലെ പ്രദർശനം നടന്നു. കോവിഡ് കാലത്തെ സിനിമ എന്ന വിഷയത്തിൽ നടന്ന ഓപ്പൺ ഫോറത്തിൽ ജിനേഷ് കുമാർ എരമ വിഷയം അവതരിപ്പിച്ചു. ബാലകൃഷ്ണൻ കൊയ്യാൽ മോഡറേറ്ററായി. ഇ എം ഹാഷിം, സി മോഹനൻ, കെ വി ആഷിത് എന്നിവർ സംസാരിച്ചു. സി ജഗദീശൻ സ്വാഗതവും ഇ കെ സിറാജ് നന്ദിയും പറഞ്ഞു. കണ്ണൂർ ഫെസ്റ്റിൻ്റെ ഭാഗമായി നടന്ന മൈലാഞ്ചിയിടൽ മത്സരത്തിൽ 1ാം സ്ഥാനം റൈന ഷൈൻ, 2ാം സ്ഥാനം നെസിന മുഴപ്പിലങ്ങാട് എന്നിവർ നേടി. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി എം ബാലൻ ഉദ്ഘാടനം ചെയ്തു. പി വി ദാസൻ, സജിത് കോട്ടേൽ, വി കെ അഷിയാന അഷ്റഫ് എന്നിവർ സംസാരിച്ചു. സി പി രാജൻ സ്വാഗതവും നൌഫൽ ചാല നന്ദിയും പറഞ്ഞു. ജിനേഷ് കുമാർ എരമം സമ്മാനം വിതരണം ചെയ്തു. നാളെ രാവിലെ 10:30 മുതൽ ഫെസ്റ്റിൻ്റെ ഭാഗമായുള്ള പ്രദർശനം ആരംഭിക്കും. വൈകിട്ട് 5 ചലച്ചിത്രോത്സവ സമാപനം നടക്കും. തുടർന്ന് ഹ്രസ്വ സിനിമകളുടെ അവതരണം നടത്തും. കണ്ണൂർ ഫെസ്റ്റ് ജനുവരി 4 വരെ തുടരും. ഇസ്രം പോർട്ടൽ രജിസ്ട്രേഷൻ ക്യാമ്പ് നടത്തി. കണ്ണൂർ ഫെസ്റ്റ് വേദിയിൽ എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറിയുടെ നേതൃത്വത്തിൽ അസംഘടിത തൊഴിലാളികൾക്കായി ഇസ്രം പോർട്ടൽ രജിസ്ട്രേഷൻ ക്യാമ്പ് നടത്തി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഇ കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. രജിസ്ട്രേഷൻ നടത്തിയ തൊഴിലാളികൾക്ക് കാർഡും വിതരണം ചെയ്തു. പി കെ ബൈജു അധ്യക്ഷനായി. സി എച്ച് ഗംഗാധരൻ സ്വാഗതവും രാജീവൻ കാട്ടാമ്പള്ളി നന്ദിയും പറഞ്ഞു. സിവിൽ സപ്ലൈഡ് ഓഫീസുകൾ ഇ ഓഫീസുകളായി. പൊതുവിതരണ വകുപ്പിൻ്റെ സമ്പൂർണ്ണ ഇ ഓഫീസ് ജില്ലയായി കണ്ണൂർ. ജില്ലയിലെ തലശ്ശേരി, ഇരിട്ടി, തളിപ്പറമ്പ്, കണ്ണൂർ, പയ്യന്നൂർ എന്നീ താലൂക്ക് സപ്ലൈ ഓഫീസുകളിലെയും കണ്ണൂർ ജില്ലാ സപ്ലൈ ഓഫീസിലെയും ഫയൽ നീക്കം പൂർണ്ണമായും ഇ ഓഫീസ് സംവിധാനത്തിലേക്ക് മാറി. 2022 ജനുവരിയോടെ പൊതുവിതരണ വകുപ്പിന് കീഴിലെ മുഴുവൻ ഓഫീസുകളും പൂർണ്ണമായും ഇ ഓഫീസുകളാകും. എന്നാൽ ഡിസംബർ 23 തന്നെ ജില്ലയിലെ എല്ലാ സപ്ലൈ ഓഫീസുകളും ഇ ഓഫീസുകളായി മാറ്റിയതായി ജില്ലാ സിവിൽ സപ്ലൈസ് ഓഫീസറുടെ ചാർജ് വഹിക്കുന്ന കെ രാജീവ് അറിയിച്ചു. ഈ ഓഫീസ് സംവിധാനം വഴി ഫയൽ നീക്കം വേഗത്തിലാക്കാനും സുതാര്യമാക്കാനും സാധിക്കും. ഡിജിറ്റൽ സിഗ്നേച്ചർ വഴി ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കുന്നതിനും ഓഫീസ് ഫയലുകൾ സ്റ്റേറ്റ് ഡാറ്റ
സെൻ്ററിൽ സൂക്ഷിക്കാനും കഴിയും. പൊതുജനങ്ങൾക്ക് ഓഫീസിൽ വരാതെ തന്നെ അപേക്ഷയുടെയും പരാതികളുടെയും തൽസ്ഥിതി പോർട്ടലിൽ ലഭിക്കും. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ അപേക്ഷകളും നിലവിൽ ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയും സിറ്റിസൺ ലോഗിൻ വഴിയുമാണ് സമർപ്പിക്കേണ്ടത്. റേഷൻ കാർഡിലെ മാറ്റങ്ങൾക്കായോ പുതിയ റേഷൻ കാർഡിനായോ ഇനി സപ്ലൈ ഓഫീസുകളിൽ പോകേണ്ടതില്ല. അപേക്ഷ അംഗീകരിക്കുന്ന മുറയ്ക്ക് റേഷൻ കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാം. ജില്ലാ ബ്രാഞ്ച് മാനേജർ സുചിത്രയുടെ നേതൃത്വത്തിൽ എല്ലാ താലൂക്കുകളിലെയും ജീവനക്കാർക്ക് ഇത് സംബന്ധിച്ച പരിശീലനം നൽകിക്കഴിഞ്ഞു. അനന്ത വിദ്യാലയത്തിന് സഹായം കൈമാറി. സ്വാതന്ത്ര്യത്തിൻ്റെ 75th വാർഷികാഘോഷം ആസാദിക അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി DSC സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ ധർമ്മശാല അന്തവിദ്യാലയത്തിലേക്ക് ആവശ്യമായ 100 കസേരകളും റേഷനും വിതരണം ചെയ്തു. DSC കമാൻഡഡ് കേണൽ പുഷ്പേന്ദ്ര ജിങ്ക്വാൻ നേതൃത്വം നൽകി. കോവിഡ് കാല ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാരിനൊപ്പം ഇന്ത്യൻ ആർമിയും പ്രതിജ്ഞാബദ്ധമാണെന്നും ഇതിൻ്റെ ഭാഗമായാണ് ഇത്തരം ഇടപെടലുകളെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹ പുരോഗതിയിലും സാമൂഹ്യ ഇടപെടലുകളിലും ഇന്ത്യൻ ആർമിയുടെ കരുതൽ വെളിപ്പെടുത്തുന്നതാണ് ഈ നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്യോഗസ്ഥർ കുട്ടികളും ജീവനക്കാരുമായി സംബന്ധിച്ച് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. തപാൽ വകുപ്പ് കണ്ണൂർ സിവിൽ സ്റ്റേഷനിൽ നടത്തുന്ന തപാൽ മേള ജില്ലാ കളക്ടർ എസ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. January 1 മേളയിൽ പുതുതായി ആധാർ എടുക്കൽ, ബയോമെട്രിക് വിവരങ്ങൾ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഫോട്ടോ എന്നിവ അപ്ഡേറ്റ് ചെയ്യുന്നതിനും വിലാസം മാറ്റുന്നതിനും നിലവിലെ വിവരങ്ങൾ തിരുത്തുന്നതിനും കൂട്ടിച്ചേർക്കുന്നതിനുമുള്ള സൗകര്യം ലഭിക്കും. തപാൽ വകുപ്പിൻ്റെ വിവിധ പദ്ധതികളായ സുകന്യ സമൃദ്ധി യോജന, മറ്റ് സേവിങ്സുകൾ, ഇൻഷുറൻസ്, മൈക്രോ ഇൻഷുറൻസുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മേളയിൽ ലഭിക്കും. തപാൽ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികളും മേളയിൽ സ്വീകരിക്കും. ആധാർ ബുക്കിംഗിനായി 0497-2700-805 എന്ന നമ്പറിൽ വിളിക്കുക. പോസ്റ്റൽ സൂപ്രണ്ട് PK ശിവദാസൻ, പോസ്റ്റ് മാസ്റ്റർ EP മഹേഷ് എന്നിവർ പങ്കെടുത്തു. ഡൽഹിയിൽ ഒമിക്രോൺ വകഭേദമടക്കം കോവിഡ് വ്യാപനം കൂടുന്നതിനാൽ ഡൽഹിയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചതായി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറിയിച്ചു. നിയന്ത്രണങ്ങളുടെ ഭാഗമായി സ്കൂളുകളും കോളേജുകളും അടച്ചു. കടകൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമാണ് പ്രവർത്തനാനുമതി. റെസ്റ്റോറൻറ്റുകളിലും മെട്രോ ട്രെയിനിലും പകുതി ആളുകളെ മാത്രമേ പ്രവേശിപ്പിക്കൂ. സ്വകാര്യ സ്ഥാപനങ്ങളിൽ 50% ജീവനക്കാർക്ക് മാത്രമാണ് അനുമതി. സ്വിമ്മിംഗ് പൂൾ, ജിം, തിയേറ്റർ എന്നിവ അടച്ചു. മാളുകളുടെ പ്രവർത്തനം ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമാക്കി. വിവാഹത്തിൽ ആളുകൾ പങ്കെടുക്കുന്നതിനും നിയന്ത്രണമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലെ കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് 0.5% മുകളിലാണെന്ന് കെജ്രിവാൾ പറഞ്ഞു. കോവിഡ് കേസുകൾ കൂടുന്നുണ്ടെങ്കിലും പലർക്കും നേരിയ ലക്ഷണങ്ങൾ മാത്രമാണുള്ളത്. കൂടുതൽ ഓക്സിജൻ ഉപയോഗമോ വെന്റിലേറ്ററിൻ്റെ ആവശ്യകതയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കെജ്രിവാൾ അറിയിച്ചു. ഡൽഹി സർക്കാർ മുമ്പ് ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ ആവിഷ്കരിച്ചിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് 4 തലത്തിലുള്ള കളർ കോഡഡ് അലേർട്ട് സിസ്റ്റത്തിലെ ആദ്യ തലമാണ് യെല്ലോ അലേർട്ട്. ഡൽഹിയിൽ നേരത്തെ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്നു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നന്ദി, നമസ്കാരം.